ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് മിയ. നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാണുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇന്ന് ഒരു Q&A സെഷനാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറയണ്ടായിരുന്നു, കാരണം എനിക്ക് മെസ്സേജുകളുടെ കടയിൽ റാൻഡം ക്വസ്റ്റ്യൻസ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു Q&A ചെയ്യാമെന്ന്. ഇതിന് മുമ്പ് നമ്മളൊരു ഗെറ്റ് ടു നോ മി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാനത് ഐക്കാർഡിലോ എൻഡ് സ്ക്രീനിലോ കൊടുക്കാം. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ ക്യാമറ എൻ്റെ ഈ ക്യാമറ ഉള്ള മൊബൈലിൽ തന്നെയാണ് യൂട്യൂബിൻ്റെ കമൻസൊക്കെ കിടക്കുന്നത്. അപ്പം പ്രത്യേക ഓർഡറിലൊന്നും അല്ല ഞാൻ ആൻസർ ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടതനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ആൻസർ ചെയ്യാണ്. കുറച്ച് കാനഡ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ എന്ന് വെച്ചാൽ നോട്ട് ടു പേഴ്സണൽ, വീടിനെ കുറിച്ച്, ജോലിയെക്കുറിച്ച്, ലാംഗ്വേജിനെ കുറിച്ച്, അങ്ങനത്തെ കുട്ടികളെ കുറിച്ചൊക്കെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജിമോൾ ജോജി ചോദിച്ചിരിക്കുന്നതാണ്, മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ പോയോ എന്ന്. അതിനൊപ്പം തന്നെ പ്രിയ അനിൽ ചോദിച്ചിട്ടുണ്ട് അപ്പച്ചൻ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ആരാണ്. അപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻലോസ് ആണ്, തോമസിൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. അവരിപ്പം നാട്ടിൽ ഈ ഓഗസ്റ്റ് 10 നാട്ടിൽ എത്തിയിട്ട് ഒരു മാസമാവും, ക്വാറന്റൈൻ പീരീഡൊക്കെ കഴിഞ്ഞു, അവർ സേഫ് ആയിട്ടിരിക്കുന്നു. യൂഷ്വലി അവരെല്ലാ വർഷവും വന്ന് പോകാറുള്ളതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോയി. പക്ഷേ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയത്. അവർ സേഫ് ആയിട്ട് നാട്ടിലെത്തിയിരിക്കുന്നു, ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വാഹിദ് എന്ന് പറയുന്ന ആൾ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അയക്കുന്നതാണ്. താങ്ക് യു വാഹിദ് ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് ദി കമൻറ്റ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഇച്ചായനെ അപ്പച്ചനും അമ്മച്ചനൊക്കെ വീഡിയോയിൽ കൊണ്ടുവരണം എന്ന്. അപ്പച്ചനും അമ്മച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, മക്കളെ ഇച്ചായനും മിക്കവാറും വരാറുണ്ട്. പിന്നെ എപ്പോഴൊന്നും അവർ ഈ ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഒരു മൈൻഡ് ചൈൽഡ് പോലാണ്. അപ്പം അവർ പറ്റുന്ന പോലെയൊക്കെ വരുന്നുണ്ട്. ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ വാഹിദ് ചോദിച്ചേക്കുന്നത് ഞാൻ ഇവിടെ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഗെറ്റ് ടു നോ മി വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ നഴ്സിംഗ് ബാച്ചിലർ നഴ്സിംഗ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും മാസ്റ്റേഴ്സ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കഴിഞ്ഞിട്ടാണ് കാനഡയിൽ എത്തിയിരിക്കുന്നത്. അപ്പം നാട്ടിലാണ് എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് ബാച്ചിലർ നഴ്സിംഗ് കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അത് 3 ഇപ്പം പഠിപ്പിക്കുന്നു. അപ്പം അതിനോട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ കനേഡിയൻ സ്റ്റുഡൻസിനെ അല്ലേ പഠിപ്പിക്കുന്നത്, അപ്പോൾ ലാംഗ്വേജ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ കനേഡിയൻ ആക്സെൻറ്റ് പഠിച്ചു എന്ന്. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഡോണ്ട് ഹാവ് എ കനേഡിയൻ ആക്സെൻറ്റ്, ഐ ഹാവ് എ വെരി മച്ച് ഓഫ് ഇന്ത്യൻ ആക്സെൻറ്റ്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് എനിക്ക് കനേഡിയൻ ആക്സെൻറ്റ് അല്ല എന്നൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ലാംഗ്വേജ് സൈഡിൽ നിന്നൊരു ഇവാലുവേഷൻസിനൊന്നും എനിക്കൊരു പ്രോബ്ലം വന്നിട്ടില്ല. നമുക്ക് എല്ലാ സെമസ്റ്ററിലും മിഡ് സെമസ്റ്റർ, എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻസ്, അതല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ എക്സിറ്റ് സ്ലിപ്പുകൾ, നമ്മളെപ്പോഴും ഒരു ഫീഡ്ബാക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ലാംഗ്വേജ് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ലാംഗ്വേജ് എക്സ്പേർട്ടാണെന്ന്. അപ്പം വാഹിദ് ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നാട്ടിൽ പഠിച്ച് വളർന്ന ആൾ ഇവിടെ കനേഡിയൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ പഠിച്ചത് മലയാളം മീഡിയത്തിൽ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ് നഴ്സിംഗ് ചെയ്തത്. അപ്പം നമുക്കിങ്ങനെ ഇംഗ്ലീഷ് ഒരു ഭയങ്കര അവശ്യ സംഭവമായിട്ട്, ഓക്കെ നമ്മൾ പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ എക്സാം എഴുതാൻ, അപ്പോൾ എല്ലാ മലയാളി സ്റ്റുഡൻസിനെയും മലയാളികളെയും പോലെ, ഇപ്പോൾ മില്ലേനിയൽ ജനറേഷനിലുള്ള എല്ലാവരെയും പോലെ വായിക്കാനും എഴുതാനും കേട്ടാലും മനസ്സിലാകും. പക്ഷെ പറയാനായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺഫിഡൻസ് ഉള്ള ആളായിരുന്നില്ല ഞാൻ. അപ്പോൾ വാഹിദിൻ്റെ ചോദ്യം, അടുത്തൊരു ചോദ്യം, കുറേ ചോദ്യങ്ങൾ വാഹിദിൻ്റെ ഉണ്ട്, അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പറയണേ. വാഹിദിൻ്റെ അടുത്ത ചോദ്യം, എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്ലീഷേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ ബോറടിപ്പിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മുടെ വ്യൂവേഴ്സിന്, ഇപ്പം ആർക്കും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നാൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു അമേസിംഗ് ഫ്രണ്ട് അഞ്ജു, ഇഫ് യു ഹവ് വാച്ച് ദിസ് വീഡിയോ യു ആർ അമേസിംഗ്.
അഞ്ചെന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് മുറി ഇംഗ്ലീഷൊക്കെ പറയും, ഭയങ്കര നാണക്കേടാണ്, ആരെങ്കിലും കേട്ടെന്ന് വിചാരിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ഫേസ് ഉണ്ടായിരുന്നു ലൈഫിൽ ജസ്റ്റ് ആഫ്റ്റർ കോളേജ്. പക്ഷെ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു നാണവും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കും. അപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ ഞാൻ പറയണം എന്നുദ്ദേശിക്കുന്ന അല്ല റെക്കോർഡ് അയക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും വീണ്ടും അതിനെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതായിരുന്നു ഒരു ഒരു വഴി. നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടോ നിങ്ങളുടെ പാർട്ണർ, ചിലപ്പോൾ നിങ്ങളുടെ അമ്മ അച്ഛൻ, ഇംഗ്ലീഷ് അവർക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അവർ ഒരു മനുഷ്യനോട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഫോൺ ചെയ്യാമല്ലോ, നമുക്ക് ചാറ്റ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ എത്രയായിട്ടുള്ള സമയമാണ്. അപ്പം നല്ല ചാറ്റ് ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നെങ്കിൽ എപ്പോഴും ഓർക്ക് നമ്മളിങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സൈബർ ലോകത്തെ വലകളിലൊന്നും വീഴാതിരിക്കുക. പക്ഷെ നല്ല ചാറ്റ് ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചിട്ട് അവരോട് ചാറ്റ് ചെയ്യാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേന് അയർലൻഡ്, അതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്, ഡബിളിന് ജോലി കിട്ടിപ്പോയി. അപ്പം എനിക്ക് ജസ്റ്റ് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ മൈ നെയിം ഈസ് മിയ. അത്രയും ആ ഒരു ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. കാരണം നമ്മുടെ നാട്ടിൽ മലയാളികൾക്കൊക്കെ അറിയാം, കുറച്ച് വൊക്കാബുലറി ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഒരു സെൻറ്റൻസ് അനർഘ നിർഗളമായി പറയാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് മൂവി കാണുമ്പം ജസ്റ്റ് മൂവി വെറുതെ കണ്ടുപോവാതെ ഒരു 15 to 20 minutes ഉള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്തിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഞാൻ അയർലൻഡിലെത്തിയ സമയത്താണ് കമ്പ്യൂട്ടർ, ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ലാപ്ടോപ്പൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇത് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ പറയുമ്പോൾ അവരുടെ ഫേസ് മൂവ് ചെയ്യുന്ന, അവരുടെ മൗത്ത് മൂവ് ചെയ്യുന്നതൊക്കെ നോക്കും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവർ പറയുന്ന ആ സെൻറ്റൻസ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഗ്രാജുവൽ പ്രോസസ്സിങ്ങിൽ വിത്ത് ലോട്ട് ഓഫ് എഫേർട്ടാണ് ആക്സെൻറ്റ് ഇമ്പ്രൂവ് ആയതെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ എന്തായാലും വരും, അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന വഴി മറന്നു പോണ ഒരവസ്ഥയായതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഐ പുട്ട് ലോട്ട് ഓഫ് എഫർട്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്സെൻറ്റ്. നമുക്കൊരു 300 to 500 വരെ വേർഡ്സ് വൊക്കാബുലറി ഉണ്ടെങ്കിൽ ഒരു ഭാഷ നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അപ്പം വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനായിട്ട് വായിക്കുക. അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വായിക്കുന്നത് സിഡ്നി ഷെൽഡൻ, മിൽസൺ ബൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പൈങ്കിളികളും കുറച്ച് സസ്പെൻസ് ത്രില്ലേഴ്സൊക്കെ ആണെങ്കിലും അതിൽ എനിക്ക് മനസ്സിലാകാത്ത വാക്കുകൾ ഞാൻ എഴുതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുമായിരുന്നു. അങ്ങനെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുക. പിന്നെ ഒരു നാണം ഇല്ലാതെ നല്ലൊരു ഫ്രണ്ടിനെ, നമ്മളെ ഇങ്ങനെ പരിഹസിക്കുക, കളിയാക്കുക, ഡിസ്കറേജ് ചെയ്യുന്നവരെ അല്ലാതെ നല്ലൊരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കുക. അതുപോലെ ചാറ്റ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വ്ളോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ എങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ കേൾക്കാം, കേട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ വാസ് ടു ലോങ്, പക്ഷെ ആർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായെങ്കിൽ ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ഇവിടെ വന്നിട്ടാണോ പഠിച്ചതെന്ന്, ഞാൻ നാട്ടിൽ വെച്ച് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ക്ലച്ച് ഏതാ, ഗിയർ ഏതാ എന്നൊക്കെ, ക്ലച്ച് ചവിട്ടിയിട്ടാണോ, ഗിയർ അമർത്തേണ്ടത് ചേട്ടാ എന്നൊക്കെ ചോദിക്കണ ടൈപ്പ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് ആ പരിശ്രമം നടന്നില്ല. കുറേ പിച്ച് ഞുള്ളൊക്കെ നമ്മുടെ ഇച്ചാൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നൊക്കെ കൊണ്ടെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതൊരു നെസസിറ്റി ആയി മാറി. ഡ്രൈവിംഗ് പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായതുകൊണ്ട് പഠിച്ചു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡ്രൈവിംഗ് ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. പക്ഷേ ഞാനിപ്പം ഒരു 6-7 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ആരതി എന്നോട് ചോദിച്ചേക്കുന്നത്, ആരതി മാത്രമല്ല വേറൊരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളുടെ എനിക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡേ കെയറിനെ കുറിച്ചാണ് ചോദ്യം. ഡേ കെയർ സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അഫോർഡ് ചെയ്യാൻ പറ്റുമോ, ടൈമിംഗ് എന്താ, റേറ്റ് എന്താന്നൊക്കെ.
അപ്പം ഡേ കെയർ എനിക്കിപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഡേ കെയറിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ ലോജിസ്റ്റിക്സും മറ്റെല്ലാ വശങ്ങളും നമുക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും, പക്ഷെ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റേണിറ്റി ലീവ് 1.5 years ഉണ്ട്. അപ്പം നമുക്ക് ആ കുഞ്ഞു പ്രായത്തിൽ ഇൻഫൻസിയിലൊന്നും കുട്ടികളെ ആക്കേണ്ടി വരില്ല. വർക്ക് ചെയ്യുന്ന അമ്മമാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞ മെറ്റേണിറ്റി ലീവ്. നമുക്ക് വിത്ത് പേ കിട്ടും, വർക്കിംഗ് പ്ലേസ് അനുസരിച്ച് ചിലപ്പോൾ 100% പേ കിട്ടും, ചിലപ്പം 60-80% പേ നമുക്ക് കിട്ടും ഈ മെറ്റേണിറ്റി ലീവിൻ്റെ സമയത്ത്. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മ ഇപ്പോൾ ഡിസൈഡ് ചെയ്യുവാണ് ജോലിക്ക് തിരിച്ചു പോകുന്ന ഡിസൈഡ് ചെയ്താൽ 6 months ശേഷം വേണമെങ്കിൽ അച്ഛനും മെറ്റേണിറ്റി ലീവ് അവെയിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാനഡയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 1.5 years മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ലോങ് ടൈം. അത് കാരണം ആ സമയത്ത് എനിക്ക് ആക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ലീവ് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ജോലിയാണ് അത്, ആവശ്യത്തിന് ലീവ് അങ്ങനെ അവെയിൽ ചെയ്തു. പിന്നെ എൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഡെലിവറിക്ക് ശേഷം. അപ്പം ഞാൻ ലീവ് എടുത്ത് വീട്ടിലുണ്ട്, ഹസ്ബൻഡ് ചിലപ്പോൾ ലീവ് എടുത്ത് വീട്ടിലുണ്ടാവും, മമ്മി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവന് ഡേ കെയറിലാക്കിയത് 2.5 years രണ്ടര വയസ്സായപ്പോൾ ഞാൻ ആക്കിയപ്പം ഞാൻ അവന് ഫുൾ ടൈം ഡേ കെയർ ഫീസ് കൊടുത്തെങ്കിലും ഞാൻ ഒരു ദിവസത്തിൻ്റെ 4 hours ആക്കുള്ളൂ. കാരണം ഞാൻ രാവിലെ ചിലപ്പോൾ 8 o'clock കോളേജിൽ പോകുന്നതിന് മുമ്പ് ആക്കും, ഹസ്ബൻഡ് 2 o'clock തിരിച്ചു വരും പിക്ക് ചെയ്യും. ആ രീതിയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത്. $1100 ആണെന്ന് വെച്ചാൽ 1150 എന്ന് തോന്നുന്നു അതാണ് 2.5 years കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം അതാണ് ഒരു ഡേ കെയർ, നമ്മൾ ഡേ കെയർ രജിസ്റ്റേർഡ് ഡേ കെയറിലൊക്കെ കൊടുക്കുമ്പം 2.5 years കുട്ടിക്ക്. അതിനിപ്പോൾ 1 year കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടെ $1500 ഒക്കെ ആവും. അതൊരു സിസ്റ്റം. അതുകൂടാതെ ഡേ ഹോംസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു അമ്മ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ടാവും, സ്വന്തം കുട്ടികളുണ്ടാവും, അപ്പോൾ അവരൊരു ജോലി പോലെ വീട്ടിൽ രജിസ്റ്റർ ചെയ്യും. ഡേ കെയറിനെ വീട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് 5 kids ഒറ്റ സമയത്ത് നോക്കാനുള്ള ഒരു റൈറ്റ് അവർക്ക് കിട്ടും, അവർക്കൊരു രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഫീസ് കുറവായിരിക്കും തോന്നുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ വിട്ടിട്ടില്ല, അങ്ങനെ വിടേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ അറിയാം അങ്ങനെ വിട്ട് ഡേ ഹോംസിൽ വിടുന്നത്. ഇനി രജിസ്റ്റേർഡ് ഡേ ഹോംസ് അല്ലാണ്ട് തന്നെ അമ്മമാർ ചില, ഇപ്പം ഒരു മലയാളി ചേച്ചീനെ എനിക്കറിയാം, ചേച്ചി കുറച്ച് കുട്ടികളെയൊക്കെ നോക്കും. അതിന് $5 പെർ അവർ അങ്ങനെയാണ് അവർ നോക്കുന്നത്. ഞാൻ പറഞ്ഞ ഡേ ഹോംസിലും അത്യാവശ്യം $10-15 പെർ അവർ കൊടുക്കേണ്ടി വരും കേട്ടോ. വേറൊരു പിന്നെ ഇപ്പം ഞാൻ 3 things പറഞ്ഞു. 4th എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കൊരാളെ വീട്ടിലേക്ക് ഹയർ ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നോക്കും. അപ്പം ഞങ്ങൾ അതും ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ഡേ കെയറിൽ വിട്ടത്, പിന്നെ ഡേ ഇപ്പോൾ ഒരാൾ ഹയർ ചെയ്ത് ഇവിടെ വരുന്നത്. അതിപ്പം നമ്മളൊരു ദിവസം വിടണ്ട, ഡേ കെയറിൽ വിടണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് നാനി സർവീസ് എന്ന് പറഞ്ഞ ആപ്പുകളിൽ നിന്നോ, അതല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ സ്റ്റുഡൻസ് ഇങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും കോളേജിൽ. അപ്പം നമ്മൾ അങ്ങനെ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യും. ഞാനിപ്പം $15-20 പെർ അവറാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ വരും, കുഞ്ഞിനെ അവരുടെ കൊടുത്തിരുന്ന് കളിക്കും. അപ്പം നമ്മളൊരു പാലോ അല്ലെ പഴമൊക്കെ എടുത്ത് വെച്ച് അതെടുത്ത് കൈ കൊടുക്കും. അല്ലാതെ ഇപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ ഫീഡ് ചെയ്യുക, പാലിങ്ങനെ പിടിച്ചു കൊടുക്കുക അങ്ങനൊന്നും അല്ല. ജസ്റ്റ് ബി എ പേഴ്സൺ ഇൻ ദ ഹൗസ് ആൻഡ് ദേ വിൽ എൻ്റർടൈൻ ദ കിഡ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഴിവുണ്ട് ഞാൻ മലയാളി സ്റ്റുഡൻസിനെ വിളിക്കാറുണ്ട്, കാരണം അത് അവർക്കൊരു സഹായം കൂടെ ആവാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും സ്റ്റുഡൻസ് എന്ന് മാത്രമല്ല, പല ഇപ്പം നമ്മുടെ കോളേജ് സ്റ്റുഡൻസ് അല്ല, ചിലപ്പോൾ സ്കൂളിൽ 14 years കഴിഞ്ഞാൽ ആർക്കും ബേബി സിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഡേ കെയർ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് മനസ്സിലായല്ലോ, പല രീതിയിലാണ് റേറ്റ് പോകുന്നത്. അത് നമ്മൾ ഏത് ടൈപ്പ് ഡേ കെയർ ആണ്, ഡേ ഹോം ആണോ, അതോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അമ്മമാർ കൂടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് നോക്കണ പല പല സിസ്റ്റംസ് ഉണ്ട്. ഇനി ലാംഗ്വേജ് പ്രോബ്ലം, പിള്ളേർക്ക് ലാംഗ്വേജ് പ്രോബ്ലം വന്നിട്ടില്ല. കാരണം ഇമ്മാനുവല് 3.5 years ഇവിടെ എത്തിയതാണ്. അപ്പം അവൻ അപ്പോഴാണ് ആ സമയത്താണ് സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് അവൻ ലാംഗ്വേജ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മലയാളം അവർക്ക്, നമ്മൾ വീട്ടിൽ മലയാളമാണ് പറയുന്നത്, പിള്ളേർ കുറച്ച് ഇങ്ങനെ തപ്പി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം ഒത്തിരി മലയാളി ഫാമിലി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കുറച്ചും കൂടെ ദേ ആർ ഇൻക്ലൈൻഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അത് ചിലപ്പോൾ ഭാഷയുടെ എളുപ്പം കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ നമ്മളങ്ങനെ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ, ഇപ്പം മലയാളം പറഞ്ഞില്ലേ ശിക്ഷിക്കും, ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ
മോശം അങ്ങനൊന്നുമില്ല, എന്താണോ അവർക്ക് കൺവീനിയൻസ് അങ്ങനെ പറയട്ടെ ചെയ്യട്ടെ എന്നാണ്. ഇപ്പൊ എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഡൽഹിയിൽ നിർത്തിയിട്ട് ഇപ്പൊ ഹിന്ദി പറയണമെന്ന് പറഞ്ഞാല് എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ ജനിച്ചു വളർന്നത് മലയാള ഭാഷയിലെ. ആ ഒരു റെസ്പെക്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കണം. ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഷബ്ന ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഇമെയിൽ അയച്ചേക്കുന്നതാണ്. ഷബ്ന ചോദിച്ചു, കിഡ്സ് അറ്റ് സ്കൂൾ എനി ബുള്ളിങ് എക്സ്പീരിയൻസ് ബിക്കോസ് ദ ആർ ബീങ് ഇന്ത്യൻ. എനിക്ക് ഇതുവരെ എൻ്റെ മോൻ ഇപ്പോൾ സിക്സ്ത് ഗ്രേഡിലോട്ടാണ്. അവൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം ഈ ന്യൂ സ്കൂളിൽ വന്നത് അവൻ തേർഡ് ഗ്രേഡ് ജസ്റ്റ് ആയപ്പോഴോ സെക്കൻഡ് ഗ്രേഡിൻ്റെ അവസാനമാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ന്യൂ സ്റ്റുഡൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ആങ്സൈറ്റി ഉണ്ടായിരുന്നു. സ്കൂൾ മാറിയിട്ടാണല്ലോ മോൻ വരുന്നതെന്ന് വെച്ചിട്ട്. അപ്പം ഞാനവനെ കൊണ്ട് സ്കൂളിലാക്കിയപ്പോഴത്തേനി അവർ ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ ടീച്ചേഴ്സും കുട്ടികളും കൂടെ ഒരു വലിയ പാർട്ടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വലിയ ബാനറൊക്കെ പിടിച്ച്, അവർക്കറിയില്ലായിരുന്നു ഇമ്മാനുവലെന്നോ ബോയിന്നോ അറിയില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഓ ഹീസ് എ ബോയ് എന്ന് പറഞ്ഞ് ബോയ്സ് എല്ലാം തുള്ളിച്ചാടുന്നു. അവനങ്ങ് ഭയങ്കര സിങ്കായി. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ മനസ്സിൽ റേസിസം ഇല്ല, കളറില്ല, ഭാഷയില്ല. നമ്മുടെ ഉള്ളിലാണ് ഐദർ എ വിക്റ്റിം ബ്ലെയിമിങ്, അല്ലെങ്കിൽ നമ്മൾ വിക്റ്റിം ആണെന്നൊരു തോന്നൽ, അതല്ലെങ്കിൽ നമ്മൾ നല്ലതാണ് നമ്മൾ മോശമാണ്. ആ ചിന്തകളൊക്കെ അഡൽസിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. കുട്ടികൾ അങ്ങനെയൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അവനവൻ്റെ സ്കൂളിൽ ഭയങ്കര ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. അവൻ്റെ ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റുഡൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം അവൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഓടി വരും, ഇവർ അങ്ങോട്ട് ഓടിപ്പോകും. അങ്ങനെ ഇതുവരെ ഒരു ബുള്ളിങ് എക്സ്പീരിയൻസ് ഈവൻ എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ. ഞാനിവിടെ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, പുറത്ത് കമ്മ്യൂണിറ്റി സൊസൈറ്റി ആയിട്ട് ഇടപെടുന്ന ആളാണ്. ഇതുവരെ ഒരു ബുള്ളിങ് അല്ലെ റേസിസം അങ്ങനത്തെ ഒരു ഫീലിംഗ് ദൈവനുഗ്രഹിച്ച് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ അതിനുള്ള ആൻസർ. പിന്നെ വീടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഷബ്ന. വീട് പുതിയതാണോ, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആൻഡ് ഫർണിഷ്ഡ് ആണോ എന്ന്. വീട് പുതിയതല്ല ഇത്, നമ്മൾ ബിൽഡറുടെ കയ്യിൽ നിന്ന് ബിൽഡ് കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചതാണ്. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ ഒരു ഈ വീട് ബിൽഡർ ലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ അവരെല്ലാം റീഫർബിഷ് ചെയ്യും, കാർപ്പറ്റൊക്കെ മാറ്റും. പിന്നെ നമ്മുടെ അപ്ലയൻസസ് എല്ലാം ബിൽഡറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രിഡ്ജ്, ഫാന്, വാഷിംഗ് മെഷീൻ, നമ്മുടെ കുക്കിംഗ് റേഞ്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നതെല്ലാം നമ്മുടെ ഫർണിച്ചേഴ്സ്, കട്ടിൽ, മേശ, കസേര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ബാത്റൂം അപ്ലയൻസസ് എല്ലാം ബിൽഡർ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കാൽഗരിയുടെക്ക് പുറത്തൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കാൽഗരിയാണ് നമ്മുടെ നിയറസ്റ്റ് ബിഗ് സിറ്റി. കാൽഗരിയുടെ പുറത്തൊരു സിറ്റിയിലാണ്. അപ്പോൾ ഇത് ഏത് സിറ്റിയാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ തൊട്ട് കാണിക്കാം എന്ന് പറയുന്ന അത്രയും ഒബ്വിയസ് ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ അത്രയ്ക്കും ഇൻഫർമേഷൻ കൊടുക്കണ്ടാന്ന്. പക്ഷെ ഞങ്ങളുടെ ഈ സിറ്റിയിൽ 400 to 600,000 ഡോളേഴ്സ്, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 2-3 crore പോലെ, അതിന് ആ ബിറ്റ്വീൻ ആ റേഞ്ചിൽ ആണ് വീടുകൾ. മില്യൺ ഡോളർ ഹൗസസ്, ലേക്ക് വ്യൂ ഹൗസസ്, ലേക്ക് ഷോർ ഹൗസസ് ഒക്കെ കുറേ ഏക്കറേജസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അങ്ങോട്ടൊന്നും നമ്മൾ പോവില്ല. ഞങ്ങളെപ്പോഴും നമ്മൾ ജീവിക്കുന്നത് വീടിന് വേണ്ടി ആവരുതെന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 20% മാത്രം റെൻറ്റായിട്ടോ അല്ലെങ്കിൽ മോർഗേജ് ആയിട്ടോ ലോണായിട്ടോ പോകുക, ഒരാളുടെ ജോലി പോയാലും യാതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്യരുതെന്നുള്ള കുറേ പ്രിൻസിപ്പിളിൻ്റെ പുറത്താണ് നമ്മൾ വീട് മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വീടിൻ്റെ വില ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഓ കാനഡയിൽ ഒരു ഈ ഒരു വീടിന് ഇത്ര വിലയുള്ളൂ എന്ന്. അങ്ങനെ ആവണമെന്നില്ല. ഈ വലിപ്പമുള്ളൊരു വീട് ടൊറൻ്റോയിൽ ചിലപ്പം 1 to 1 or 2 million ആവും. അപ്പം നമ്മുടേത് ഒരു 400 to 600 $1,000 റേഞ്ചിലുള്ള വീടാണ്. വേറെ എനിക്ക് മറന്നുപോയി ആരാ ചോദിച്ചിരുന്ന, ജീനു ജോസ് ചോദിച്ചിരുന്നു വീട് വാങ്ങിയത് വന്ന വർഷം തന്നെയാണെന്ന്. ഒരിക്കലും അല്ല, വന്ന വർഷം നമ്മൾ അങ്ങനെ വീട് മേടിക്കാൻ മാത്രം ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടൊരു ബാധ്യത ആവരുതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി സെറ്റിലായി നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു 20% ഓഫ് അവർ ടോട്ടൽ ഇൻകം ഷുഡ് ഗോ ടു അവർ ഹൗസ്, അത്രയും അങ്ങനെ വിചാരിച്ച് മേടിച്ച വീടായതുകൊണ്ട് 3 years മേടിച്ചിട്ട്. അപ്പം വന്ന വർഷം തന്നെ വീട് മേടിക്കുന്നവരുണ്ട്. കാരണം ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഗോൾസും അവരുടെ എങ്ങനെ മണി എക്സ്പെൻഡിച്ചർ ചെയ്യണം എന്നുള്ള ഗോൾസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് വന്ന വർഷം 2 കഴിഞ്ഞൊക്കെ മേടിച്ചിട്ടുള്ളവരുണ്ട്. നമ്മൾ മേടിച്ചിട്ട് 3 years. റോസ് ബേബി ചോദിച്ചിരിക്കുന്നു, ഏത് പ്രൊവിൻസ് ആയിരിക്കും ജോലി അധിഷ്ഠിതമായിട്ട് സെറ്റിൽ ചെയ്യാൻ നല്ലതെന്ന്.
അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒണ്ടേറിയോ, അത് ടൊറന്റോ ആണ് അതിൻ്റെ തലസ്ഥാനം, ബ്രിട്ടീഷ് കൊളംബിയ വാങ്കൂവർ, അല്ലെങ്കിൽ ആൽബർട്ട, ഇപ്പം നമ്മളുള്ള പ്രൊവിൻസ് ആൽബർട്ട, അതിൽ എഡ്മണ്ടൺ കാൽഗരി. ഇപ്പം ഞങ്ങളൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ന്യൂ കമറായി വന്നാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇപ്പം ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഞാനാണ് വീണ്ടും ഈ വഴി കൂടെ സഞ്ചരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ടൊറന്റോയിൽ വരും, കാരണം ടൊറന്റോയിൽ വന്ന അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഒരു മലയാളി എന്തെങ്കിലും ഒരു ജോലിയിൽ കയറിയിരിക്കും. പിന്നെ പ്രൊഫഷണൽ ജോലിയിൽ കയറുന്ന വെച്ചാൽ നമ്മുടെ ഒരു കഴിവ് പോലെ, നമ്മുടെ ഹാർഡ് വർക്ക് പോലെയൊക്കെ ഇരിക്കും. പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജീന സിനോയ് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ മെസ്സേജ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജീന. ജീന ചോദിച്ചിരിക്കുന്നു ഫുഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയാണ്, ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്നാണോ എന്ന്. യൂട്യൂബ് ചാനലിൽ നിന്നല്ല, ഞാൻ കണ്ടിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ മിക്കതും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് കുക്കിംഗ് അല്ല, എല്ലാം അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ചാനൽ, അങ്ങനെയുള്ള കുക്കിംഗ് ചാനൽസ് ആളുകൾ കൊണ്ടുപോകുന്നത്. ഞാൻ പഠിച്ചത് എനിക്ക് തോന്നുന്നത് എൻ്റെ മദർ ഇൻലോയുടെ അടുത്തു നിന്നാണ്. എൻ്റെ മമ്മി പെർഫെക്ഷനിസ്റ്റ് ആണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ, എല്ലാം ഇങ്ങനെ കോട്ടയം സ്റ്റൈൽ കുക്കിംഗ് ആണ്, എല്ലാം ഇറച്ചി, മീൻ, പുളിശ്ശേരി, മീനൊക്കെ ഇങ്ങനെ പറ്റിച്ച് മുളകിട്ട് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ ഭയങ്കര കൈപുണ്യമുള്ള ടൈപ്പാണ്. അത്രയും സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരിക്കലും ഇല്ല. പിന്നെ കുക്കിംഗ് ഒരിക്കലും മമ്മി ഒരു പണി തരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഊരി പോകാം, അതായത് നമ്മളിങ്ങനെ വെറുപ്പിച്ചില്ലാണ്ടാക്കാന്ന് പറയില്ലേ, അപ്പം ഓരെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കൈ കൊടുക്കണ ഒരു പ്രകൃതിയായിരുന്നു എൻ്റെത്. അപ്പോൾ കല്യാണം കഴിച്ച് തോമസിൻ്റെ വീട്ടിൽ നിന്നപ്പം എൻ്റെ അമ്മച്ചി ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, വർക്കിംഗ് മദർ ആയിരുന്നു. അപ്പം അമ്മച്ചിക്ക് ആ ഒരു ടെക്നിക്കുണ്ട്, വർക്കിംഗ് മദർ വീട്ടിൽ അങ്ങനെ അധികം സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരാവശ്യമുള്ളതുകൊണ്ട്. അപ്പം ഞാൻ അപ്പോൾ തൊട്ടേ കല്യാണം കഴിച്ച് ചെന്ന പിറ്റേ ദിവസം തന്നെ ഒരു ഡയറി എടുത്തിട്ട് ഈ കുട്ടി റെസിപ്പികളൊക്കെ എഴുതി വയ്ക്കും. എൻ്റെ അവിടുത്തെ ജോലി കുക്കിംഗ് ആയിരുന്നില്ല, കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പാത്രം കഴുകുക, ഇങ്ങനെ സഹായിക്കുക, വർത്തമാനം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനത്തെ ജോലിയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പതുക്കെ കുക്കിംഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ അമ്മച്ചിയാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ പ്രചോദനം. ഈസി കുക്കിംഗ്, ഈസി റെസിപ്പീസ് എല്ലാം ഞാൻ എഴുതി ഡയറിയിൽ എഴുതി വെച്ചേക്കുന്നത് എൻ്റെ മദർ ഇൻലോയുടെ അടുത്തും തന്നെയാണ്. ആൾക്ക് ഇതുവരെ അറിയില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നോ അമ്മച്ചിയെക്കുറിച്ച് പറയുന്നുണ്ടെന്നോ ഉള്ള കാര്യം കേട്ടോ. പിന്നെ ഷബ്ന തന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, കാനഡയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് എന്ത് തോന്നുന്നു, ഇവിടെ ലോൺലി ആയിട്ട് തോന്നുന്നുണ്ടോയെന്ന്. അങ്ങനെയൊന്നും ഇല്ല, കാരണം ഇപ്പം നമ്മൾ എവിടെ ജീവിക്കുന്നു, നമ്മുടെ ഫാമിലി ആയിട്ട് അതാണ് നമ്മുടെ ഹോം എന്നൊരു വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങൾ നാട്ടിൽ ജീവിച്ചിരുന്നപ്പോഴും ഇതേപോലെയായിരുന്നു ഞങ്ങളുടെ ലൈഫ്, അയർലൻഡിലായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു ലൈഫ്. ഡെസ്റ്റിനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തോന്നുന്നുണ്ട്. ലോൺലി ആയിട്ട് തോന്നില്ല, നമുക്ക് മലയാളികൾ നമ്മുടെ ചുറ്റുപാട് നാല് ചുറ്റുപാടും ഇല്ലെങ്കിലും ഈ സിറ്റിയിൽ തന്നെ മലയാളികളുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു എത്നിക് റിലേഷൻഷിപ്പൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻസ് നമുക്ക് നിയർ ബൈ, തൊട്ടടുത്ത് തന്നെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഈ ഒരു പുതിയ സിറ്റിയിൽ വന്ന് ഇംഗ്ലീഷ് ആയിട്ട് സിറ്റിയിൽ വരുമ്പം അവരിൽ നിന്ന് എന്തെങ്കിലും ബുള്ളിയിങ് പോലെയോ അല്ലെങ്കിൽ ഏലിയനേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന്. ഒരിക്കലും ഇല്ല, ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് ഞാനൊരു വൈകുന്നേരമാണ് വരുന്നത്, അപ്പം നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ വന്നിട്ടില്ല. അപ്പം ഞാനിവിടെ മൊത്തം ഒന്നും കൂടെ ഒന്ന് കണ്ട് ബോധിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നല്ല ഫ്രഷായിട്ട് പുതിയ വീട് പോലെ കിടക്കണം, അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഡോർബെൽ അടിക്കുന്ന കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ നെയ്ബർഹുഡിലുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നു, ഫ്ലവർ തരുന്നു, കുട്ടികൾ വന്നിട്ട് നിൻ്റെ മോളെവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോളല്ല, എനിക്ക് രണ്ട് മോനാണ്. അപ്പം ഇല്ലില്ല, ഞാൻ കണ്ടു നിൻ്റെ മോൻ മുടിയുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പം ഐസക്കിനാന്ന് കുറച്ച് ഏറെ നീളമുള്ള മുടിയായിരുന്നു. അപ്പം ഇല്ല ഇത് മോനാന്ന് പറയുന്നു. അത് അവർ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ വന്ന് വിതിൻ ഫസ്റ്റ് അവറിൽ തന്നെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. പിന്നീട് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വൈകുന്നേരം ഇങ്ങനെ ഞങ്ങൾ റോഡിലിറങ്ങി നിന്ന, അതിപ്പം ഇംഗ്ലീഷുകാരാണോ അതോ ഇങ്ങനെ പേർഷ്യൻസ് ആണോ അങ്ങനൊന്നും ഇല്ല, എല്ലാവരും കുട്ടികൾ കളിക്കും, നമ്മൾ അമ്മമാർ വർത്തമാനം പറയും. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എലിനേറ്റഡ് ഫീലിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ദൈവാനുഗ്രഹിച്ച് സോ ഫാർ സോ ഗുഡ്. ഞങ്ങളുടെ നെയ്ബേഴ്സ് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ പുല്ല് വെട്ടണത്, ചിലപ്പോൾ നമ്മളായിരിക്കും അവരുടെ പുല്ല് വെള്ളം നനയ്ക്കണത്, ചിലപ്പോൾ ഗാർബേജ് വെക്കണത് അവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ അവരുടെ ഗാർബേജ് വെക്കും. ഇപ്പോൾ കൃഷി കഴിയുന്ന സമയത്ത് അവരുടെ ഇപ്പം റാഡിഷ് നമ്മൾ കഴിക്കുക പോലും ചെയ്യാത്ത കുറേ സാധനം ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വീതം കൊണ്ടുതരും. അങ്ങനെ സോ ഫാർ സോ ഗുഡ്, ലൈക്ക് വി ഡോണ്ട് ഫീൽ ഏലിയനേറ്റഡ് അറ്റ് ഓൾ.
അപ്പോൾ ഇനി ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കാഷ്വലായിട്ട് ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടും ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് എന്തായാലും കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത് തന്നെ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യും, നല്ല കമൻസ് അയക്കും. ആ കമൻസും ലൈക്സും ആണ് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ. ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. ഗെറ്റ് നോ മീ വീഡിയോ എന്തായാലും കണ്ടു നോക്കുക, അപ്പം കൂടുതൽ എന്നെക്കുറിച്ച് അറിയാൻ പറ്റും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.